നമസ്കാരം. എല്ലാ കുട്ടികളെയും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അതെ, തന്മാത്ര മിശ്രിതങ്ങൾ അല്ലേ. തന്മാത്ര, അതിൽ തന്നെ നമ്മൾ ശുദ്ധപദാർത്ഥം, മിശ്രിതങ്ങൾ, പിന്നീട് മിശ്രിതങ്ങളെ സ്വഭാവമനുസരിച്ച് ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ഇങ്ങനെ തരംതിരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. വിവിധ തരം ലായനികളെപ്പറ്റി നമ്മൾ പരിചയപ്പെട്ടു. ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ആണല്ലോ. അപ്പോൾ നമ്മൾ മിശ്രിതങ്ങളുടെ സ്വഭാവത്തെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നിരവധി ഒരു മിശ്രിതത്തിൽ ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മിശ്രിതത്തിൽ നിരവധി ഘടകങ്ങൾ ലയിച്ചിരിക്കുന്നതിനെ നമുക്ക് വേർതിരിച്ച് മാറ്റാൻ കഴിയുമോ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സോഡ. ഞാൻ പറഞ്ഞു സോഡ ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ്. അപ്പോൾ സോഡ, ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെ, ജലത്തിൽ അത്ര പെട്ടെന്നൊന്നും ലയിക്കുന്ന വാതകമല്ല. അതിനെ വളരെ ഉയർന്ന മർദ്ദം ഉപയോഗിച്ച് ആണ് മർദ്ദം കൊടുത്താണ് നമ്മുടെ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നത്, അതെ, അതിനെ ലയിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അതിനകത്ത് ലയിപ്പിച്ച് ഇരുത്തിയിരിക്കുന്ന ഈ കാർബൺ ഡയോക്സൈഡിനെ നമുക്കതിൽ നിന്നും വേർതിരിക്കാൻ കഴിയുമോ? അതെ, അതിന് നമ്മൾ സോഡയുടെ കാര്യത്തിൽ അത് എളുപ്പമാണ്, കാരണം അതിൻ്റെ അടപ്പ് പൊട്ടിച്ചാൽ മതി. അപ്പോഴില്ലേ, അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും? പതഞ്ഞ് നമ്മൾ പറഞ്ഞു പതഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് സ്വതന്ത്രമാകും. ഇനി നിരവധി ഘടകങ്ങൾ ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതത്തിൽ നിരവധി ഘടകങ്ങൾ കാണും. ഈ ഘടകങ്ങളെ നമ്മൾ വേർതിരിക്കുന്നത് ഓരോന്നും ഓരോ രീതിയിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ചോക്കുപൊടി. ചോക്കുപൊടിയിൽ നമ്മൾ ചോക്കുപൊടി വെള്ളത്തിൽ കലക്കി കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതെ, ഈ ചോക്കുപൊടിയുടെ തരികൾ അതിൽ പൂർണ്ണമായും ലയിക്കാതെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നു നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചോക്കുപൊടി, ഈ കലങ്ങിയ വെള്ളത്തെ നമുക്ക് വെള്ളവും ചോക്കുപൊടിയുമായി വേർതിരിക്കാൻ കഴിയുമോ? അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ച് സമയം ഈ ചോക്കുപൊടി വെള്ളത്തിൽ കലങ്ങിയിരിക്കുകയാണല്ലോ. കുറച്ച് സമയം നമ്മൾ എന്താണ്, ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ആ ചോക്കുപൊടി എല്ലാം ആ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് അടിയുകയും ജലം മുകളിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ബീക്കറിലേക്ക് ഈ തെളിഞ്ഞ ജലത്തെ മാറ്റിയൊഴിക്കാം. അപ്പോൾ ഒരു ബീക്കറിൽ ജലവും മറ്റേതിൽ നമുക്ക് ചോക്കുപൊടിയും കിട്ടും. അപ്പോൾ നമ്മൾ ആ ചോക്കുപൊടി കലർന്ന മിശ്രിതത്തിൽ നിന്നും ജലത്തെയും ചോക്കുപൊടിയെയും നമ്മൾ വേർതിരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിശ്രിതത്തിൽ നിന്നും ഘടകവസ്തുക്കളെ വേർതിരിച്ചെടുക്കാൻ വിവിധ രീതികൾ ഉപയോഗിക്കുന്നു. ആ ഘടകങ്ങളുടെ സ്വഭാവമനുസരിച്ചാണ് നമ്മൾ ഇതിനെ വേർതിരിച്ച് മാറ്റുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു ചോക്കുപൊടിയും ജലവും കലർന്ന മിശ്രിതത്തെ നമ്മൾ കുറച്ച് സമയം അടിയാൻ അനുവദിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ചോക്കുപൊടിയും മുകൾ ഭാഗത്ത് തെളിഞ്ഞ ജലവും നമുക്ക് കിട്ടും. അങ്ങനെ ഈ രീതിയിൽ ഈ മിശ്രിതത്തെ വേർതിരിച്ചെടുക്കുന്നതിന് നമ്മൾ തെളിയൂറ്റൽ എന്ന് പറയും. എന്താണ് പറയുന്നത്? തെളിയൂറ്റൽ. അതായത് ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. മനസ്സിലായപ്പോൾ തെളിയൂറ്റൽ എന്നാൽ എന്താണ്? ഒരു മിശ്രിതത്തിൽ ഘടകവസ്തുക്കൾ കാണുമല്ലോ. അതെ, ആ ഘടകവസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യും? അതെ, അതിനെ അടിയിച്ച് ആ കലങ്ങിയിരിക്കുന്ന മിശ്രിതത്തെ നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും? അത് ആ അതിനകത്തുള്ള ആ ഘടകവസ്തുക്കളെല്ലാം അതിൻ്റെ ഏറ്റവും അടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അങ്ങനെ ഘടകവസ്തുക്കളെ അടിയിച്ചിട്ട് മുകൾ ഭാഗത്തുള്ള നമുക്ക് തെളിഞ്ഞ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് പറയും? തെളിയൂറ്റൽ. അന്നേരം ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള തെളിഞ്ഞ ജലത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ തെളിയൂറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെളിയൂറ്റൽ. അപ്പോൾ ഇങ്ങനെ തെളിയൂറ്റൽ വഴി നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ജലം
ഏറ്റവും നമ്മളെ ശുദ്ധജലം പോലെ അത്രയും തെളിഞ്ഞതായിരിക്കുകയില്ല. അപ്പോൾ ഈ ജലത്തെ നമ്മൾ കൂടുതൽ തെളിയിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കണം. ഫിൽറ്റർ പേപ്പർ എന്ന് വെച്ചാൽ അതിനകത്ത് കുഞ്ഞു വളരെ ചെറിയ സുഷിരങ്ങളുള്ള പേപ്പറാണ്, അതെന്താണ് അതെ ഈ മിശ്രിതങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണിത്, ഫിൽറ്റർ പേപ്പർ. അപ്പോൾ ഈ ഫിൽറ്റർ പേപ്പറിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ പേപ്പർ മടക്കി ഒരു ഫണലിൽ വെച്ചിട്ട് നമ്മൾ ഈ ജലം അരിച്ചെടുക്കുകയാണ് എങ്കിൽ നമുക്ക് നേരത്തെ ലഭിച്ച ആ ചോക്കുപൊടി കലർന്ന ആ ജലത്തെയാണ് നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നതെങ്കിൽ അതിലെ അതെന്ത് ചെയ്യും, വളരെ ചെറിയ 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 വളരെ ചെറിയ സുഷിരങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ ലഭിച്ച ജലത്തിൽ നിന്നും കൂടുതൽ തെളിഞ്ഞ ജലം ലഭിക്കും. അതായത് ഇതിൽ വീണ്ടും ചോക്കുപൊടിയുടെ അംശങ്ങളുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യും, ഈ ഫിൽറ്റർ പേപ്പർ അരിച്ചെടുക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് കുറച്ചുകൂടി തെളിഞ്ഞ ജലം ലഭിക്കും. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, നമ്മൾ പുട്ടും പത്തിരി ഇവ രണ്ടും നമ്മൾ തയ്യാറാക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഒരേ തരത്തിലുള്ള അരിപ്പയാണോ ഉപയോഗിക്കുന്നത്? അല്ല. പുട്ടിന് നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി എന്ന് പറയുന്നത് എന്താണ്, പത്തിരിയേക്കാൾ കുറച്ചുകൂടി തരികളുള്ളതായിരിക്കും. മനസ്സിലായോ? എന്നാൽ പത്തിരിക്ക് നമ്മൾ പത്തിരി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിരിക്കും, ഒരു എന്താണ് വളരെ ഒട്ടും തരികളില്ലാത്ത, തരികൾ ഏറ്റവും കുറഞ്ഞ, വളരെ മൃദുവായ സോഫ്റ്റായ അരിപ്പൊടിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ അരി എന്താണ് പൊടിക്കുമ്പോൾ അതിനെ വേർതിരിച്ചെടുക്കുന്ന അരിപ്പുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് വ്യത്യാസമാണ്? അതെ, ആ അരിപ്പിലെ സുഷിരങ്ങളുടെ വ്യത്യാസം ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മണലരിക്കുന്നത്, അത് മണൽ വാർപ്പിൻ്റെ സമയത്ത് നമ്മൾ മണൽ ഉപയോഗിക്കുന്ന അരിപ്പെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ സുഷിരങ്ങളായിരിക്കും അരിച്ചെടുക്കുന്നത്. പിന്നീട് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിച്ചെടുക്കുന്ന അരിപ്പിൻ്റെ സുഷിരങ്ങളുടെ കോളമെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. നമ്മൾ ഈ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് അതിനകത്തുള്ള ആ ഘടക വസ്തുക്കളുടെ വലിപ്പത്തെ അനുസരിച്ചായിരിക്കും അല്ലേ. അപ്പോൾ ആ ഘടക വസ്തുക്കളുടെ വലിപ്പം ചെറുതും വലുതും ഉണ്ടായിരിക്കും. അപ്പോൾ ആ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അരിച്ചെടുക്കുന്ന ആ അരിപ്പകളുടെ സുഷിരങ്ങളുടെ എന്താണ് വലിപ്പവും കൂടിയും കുറഞ്ഞും ഇരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയുടെയും കാര്യം പറഞ്ഞത് അല്ലേ. അപ്പം ആ പുട്ടുപൊടിയിൽ തരികൾ കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് വലിയ സുഷിരമുള്ള അരിപ്പായിരിക്കും, അത് കടന്നു പോകുന്ന അരിപ്പായിരിക്കും അല്ലേ. വളരെ ചെറിയ സുഷിരങ്ങളുള്ള അല്ലെങ്കിൽ വളരെ നല്ല മൃദുവായ സോഫ്റ്റായ പൊടിയായിരിക്കും പത്തിരിപ്പൊടിയുടേത്. അപ്പോൾ അത് വളരെ സുഷിരങ്ങൾ വളരെ ചെറുതായ അരിപ്പിലൂടെ ആയിരിക്കും അത് നമ്മൾ അരിച്ചെടുക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ഫിൽറ്റർ പേപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തുണിക്കഷ്ണം, വട്ടി, ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെ, ഘടകങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ചായ അരിപ്പ്, ഫിൽറ്റർ പേപ്പർ, തുണിക്കഷ്ണം, ഇവയെല്ലാം നമുക്ക് അരിപ്പയായി ഉപയോഗിക്കാം. ചായ അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് ജലത്തിൽ ലയിക്കാതെ കിടക്കുന്ന വസ്തുക്കളെ എന്ത് ചെയ്യാം, അരിച്ചെടുത്ത് മാറ്റാം. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ജലം വേർതിരിക്കുമ്പോൾ എന്താണ്, അതെ, കരാവസ്ഥയിലുള്ള വളരെ ചെറുതും വലുതുമായ വസ്തുക്കൾ പേപ്പറിൽ തങ്ങി നിൽക്കുകയും ദ്രാവകാവസ്ഥയിലുള്ള ജലം ഫണലിലൂടെ പാത്രത്തിൽ എത്തുകയും ചെയ്യും ആണല്ലോ. അപ്പോൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അവശേഷിക്കുന്ന കരാവസ്ഥയിലുള്ള ഘടകങ്ങളെല്ലാം അടിയുകയും ആ ഫിൽറ്റർ പേപ്പറിൽ അടിഞ്ഞിരിക്കുകയും ദ്രാവകാവസ്ഥയിലുള്ള ഭാഗം ആ ഫണലിലോട്ട് അല്ലെങ്കിൽ ആ പാത്രത്തിലേക്ക് വീഴുകയും ചെയ്യും. തുണിക്കഷ്ണം ഉപയോഗിച്ചാലും കരപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും, കരപദാർത്ഥങ്ങളെ നമുക്ക് അതിനകത്ത് അടിഞ്ഞിരിക്കും, ദ്രാവകാവസ്ഥയിലുള്ളത് മറ്റു പാത്രത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താണ് വസ്തുക്കളെ ഒരു മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ പല രീതികൾ ഉപയോഗിക്കുന്നു. അതിലൊന്നാമത്തെ രീതി നമ്മൾ എന്താ പറഞ്ഞത്, തെളിയൂറ്റൽ. തെളിയൂറ്റൽ എന്നാൽ എന്തായിരുന്നു, അത് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ചിട്ട് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ ആയിരുന്നു ഏത്, തെളിയൂറ്റൽ. ഇനി നമ്മൾ ഈ വസ്തുക്കൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഏത് വസ്തുക്കളാണ് ഈ ഫിൽറ്റർ പേപ്പറും തുണിക്കഷ്ണവും അരിപ്പയും ചായ അരിപ്പയും ഒക്കെ നമ്മൾ
തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ വലിപ്പവും അരിക്കാൻ ഉപയോഗിച്ച ഇത്തരം ചായ അരിപ്പയും ഫിൽറ്റർ പേപ്പറും തുണിക്കഷ്ണവും ഇവയുടെ സുഷിരങ്ങളുടെ വലിപ്പവും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവ ഉപയോഗിച്ച് നമുക്ക് അരിക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ്? ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ജലത്തിൽ നമ്മൾ അരിക്കാൻ അടങ്ങി ജലത്തിൽ കുറച്ച് ഘടകങ്ങൾ കാണുമല്ലോ ലയിക്കാതെ കിടക്കുന്ന, അതിനെല്ലാം നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഘടകങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ വലിപ്പവും നമ്മൾ അരിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കൾ ഇവയുടെ അവയിൽ സുഷിരമുണ്ടല്ലോ, അപ്പോൾ അരിപ്പിലായാലും ഫിൽറ്റർ പേപ്പറിലായാലും തുണിയിലായാലും വളരെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അപ്പോൾ ഇവയുടെ സുഷിരങ്ങളുടെ വലിപ്പവും പദാർത്ഥങ്ങളുടെ വലിപ്പവും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവ ഉപയോഗിച്ച് വേർതിരിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ പേപ്പറിൽ നമ്മൾ ജലം എന്താണ് തെളിയിച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് കാരണമെന്ന് വെച്ചാൽ എന്താണ്? അതെ, ഫിൽറ്റർ പേപ്പറിലെ സുഷിരങ്ങൾ വളരെ ചെറുതായത് കൊണ്ടാണ് നമുക്കതിനെ എന്ത് ചെയ്യുന്നത്, ആ ഫിൽറ്റർ പേപ്പറിലൂടെ വേർതിരിച്ചെടുക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം ലഭിക്കുന്നത്. ഇനി ഒരു മിശ്രിതത്തിൽ നിന്ന് നമ്മൾ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ അരിപ്പ ഉപയോഗിക്കുമ്പോൾ പദാർത്ഥത്തിൻ്റെ എന്ത് സവിശേഷതയാണ് നമ്മളവിടെ പ്രയോജനപ്പെടുത്തുന്നത്? എന്ത് സവിശേഷതയാണ് അരിപ്പ ഉപയോഗിക്കുമ്പോൾ? ഘടക വസ്തുക്കളുടെ വലിപ്പ വ്യത്യാസം ആണല്ലോ. പിന്നീടോ, ഈ ഘടകങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, കൂടിക്കലരുന്നില്ല. പിന്നെയോ, പരസ്പരം ഘടകങ്ങൾ തമ്മിൽ പരസ്പരം ലയിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അരിപ്പ ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തൊക്കെ പ്രത്യേകതയാണുള്ളത്, അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ എന്തൊക്കെ സവിശേഷതകൾ കൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? അതെ, ഘടക പദാർത്ഥങ്ങളുടെ വലിപ്പ വ്യത്യാസം, ഘടകങ്ങൾ പരസ്പരം കൂടിക്കലരുന്നില്ല, അവ തമ്മിൽ പരസ്പരം ലയിച്ചു ചേരുന്നില്ല. ഓക്കെ, ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയെ നമ്മൾ അരിക്കലെന്ന് പറയും. ഇപ്പോൾ രണ്ട് രീതി നമ്മൾ പഠിച്ചു. ഒന്ന് തെളിയൂറ്റൽ. തെളിയൂറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. പിന്നീടോ, ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയെ നമ്മൾ അരിക്കൽ എന്ന് പറയുന്നു. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. നമ്മുടെ ഉപ്പ് ലായനിയിൽ നിന്ന് അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കഴിയുമോ? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചാലും അരിപ്പ ഉപയോഗിച്ച് നമ്മൾ ഈ ഉപ്പ് ലായനിയെ വേർതിരിച്ചാലും നമുക്ക് ആ ജലത്തിൽ നിന്നും ഉപ്പിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. എന്താണതിന് കാരണം? ഈ ഉപ്പ് അതിലങ്ങ് അലിഞ്ഞു ചേരും അല്ലേ. അലിഞ്ഞു ചേരുന്നത് കൊണ്ടാണ് നമുക്കവയെ വേർതിരിക്കാൻ കഴിയാത്തത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇവയെ വേർതിരിക്കാൻ കഴിയുക? അതെ, അതിനുവേണ്ടി നമ്മൾ ഒരു സ്റ്റീൽ സ്പൂണിൽ കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കണം. അപ്പോൾ ജലം ബാഷ്പമായി പോകുമ്പോൾ സ്പൂണിൽ എന്താണ് ബാക്കിയാകുന്നത്? അതെ, ഉപ്പിൻ്റെ തരികൾ. അപ്പോൾ ഉപ്പ് ലായനിയിൽ നിന്നും ഉപ്പിനെ നമ്മൾ വേർതിരിക്കുന്നത് എന്ത് ചെയ്യണം? അതിനെ ചൂടാക്കണം. ചൂടാക്കുമ്പോൾ ആ ഉപ്പ് ലായനി എന്ന് പറയുന്ന ദ്രാവകമാണല്ലോ, ആ ദ്രാവകം ബാഷ്പീകരണം മൂലം അല്ലെങ്കിൽ ദ്രാവകം ചൂടേൽക്കുമ്പോൾ അത് വാതകമായി മുകളിലേക്ക് പോകുന്നു. അതിനെ നമ്മൾ എന്ത് പറയും? ബാഷ്പീകരണം. അപ്പോൾ ബാഷ്പീകരണം എന്ന പ്രക്രിയയിലൂടെയാണ് എന്താണ്, അതെ, ഉപ്പ് ലായനിയിൽ നിന്നും നമ്മൾ ഉപ്പിനെ വേർതിരിച്ചെടുക്കുന്നത്. ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെ ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദ്രാവകം അതിൻ്റെ താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. അതായത് ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയായിരിക്കുമല്ലോ, അത് ചൂടാക്കുമ്പോൾ ചൂട് തട്ടി അത് വാതകാവസ്ഥയിലേക്ക് മുകളിലേക്ക് ബാഷ്പീകരിച്ച് പോകുന്നു. ഈ പ്രക്രിയയെ നമ്മൾ എന്തു പറയും? ബാഷ്പീകരണം. അങ്ങനെ ചൂടായി മുകളിലേക്ക് ബാഷ്പീകരിച്ച് പോകുന്നതിൻ്റെ ഫലമായി അതിനകത്ത് ഈ വെള്ളമെല്ലാം വറ്റുമ്പോൾ അതിനകത്ത് എന്ത് കാണാം നമുക്ക്? ഉപ്പിൻ്റെ ചെറിയ ചെറിയ തരികൾ.
അപ്പൊ ഉപ്പുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാലും ഇതേ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. അതായത് കടൽ ജലത്തിൽ നിന്നാണല്ലോ നമ്മൾ ഉപ്പുണ്ടാക്കുന്നത്. അപ്പൊ കടൽ ജലത്തിൽ നിന്നും നമ്മൾ ഉപ്പ് വേർതിരിച്ചെടുക്കുന്നതും ഇതേ രീതിയിലായിരിക്കും. എന്ത് ചെയ്യും? അതെ, അവിടെ ചെറിയ ചെറിയ ഉപ്പളങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കുഴികൾ കുഴിച്ച് അതിനകത്ത് ജലം കെട്ടി നിർത്തും. ഇത് ഈ ജലം സൂര്യൻ്റെ ചൂടേറ്റ് ബാഷ്പമായി മാറുമ്പോൾ അവിടെ എന്ത് അവശേഷിക്കും? ഉപ്പ്. ആ ഉപ്പളങ്ങൾ, ആ നമ്മൾ ആ കുഴിയെടുത്ത് അതിനകത്ത് ജലം കെട്ടി നിർത്തുന്ന ആ ഭാഗം ബാഷ്പമായി മാറി, ജലം ബാഷ്പമായി മാറി ബാക്കി അവിടെ അവശേഷിക്കുന്ന എന്തായിരിക്കും? ഉപ്പിൻ്റെ തരികളായിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്തത്? കടൽ ജലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കുന്നത്. ഏത് പ്രക്രിയയാണ്? ബാഷ്പീകരണം. ഇനി ബാഷ്പീകരണം മൂലം മറ്റേതെല്ലാം മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ നമുക്ക് വേർതിരിക്കാൻ കഴിയും? ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് ഉപ്പിനെ വേർതിരിക്കാനാവും, അത് നമ്മൾ പഠിച്ചു. പഞ്ചസാര ലായനിയിൽ നിന്നും നമുക്ക് പഞ്ചസാരയെ വേർതിരിക്കുന്നതും ബാഷ്പീകരണത്തിലൂടെ ചെയ്യാൻ പറ്റും. ചെളിവെള്ളത്തിൽ നിന്നും നമുക്ക് മണ്ണിനെയും ഇതേ രീതിയിൽ വേർതിരിക്കാൻ കഴിയും. ഓക്കെ, ഈ ഉപ്പളങ്ങളിൽ ജലം ബാഷ്പമായി മാറുവാൻ ആവശ്യമായ താപം അല്ലെങ്കിൽ ചൂട് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതെ, സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഉപ്പളങ്ങളിലെ ജലം ബാഷ്പമായി മാറുവാൻ ആവശ്യമായ താപം ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് മിശ്രിതങ്ങളിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കുന്ന മൂന്ന് രീതി പഠിച്ചു. ഒന്നാമത്തെ രീതി തെളിയൂറ്റലായിരുന്നു. എന്തായിരുന്നു തെളിയൂറ്റൽ എന്ന് പറയുന്നത്? അതെ, തെളിയൂറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്നതിനെ നമ്മൾ തെളിയൂറ്റൽ എന്ന് പറഞ്ഞു. ചോക്കുപൊടിയും ജലവും കലർന്ന മിശ്രിതത്തെ നമ്മൾ എന്താണ്, നന്നായി ഇളകിയിരിക്കുന്ന മിശ്രിതത്തെ കുറച്ചു നേരം നമ്മൾ അനങ്ങാതെ വെച്ചിരിക്കാൻ അനുവദിക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അതിലെ ചോക്കുപൊടിയെല്ലാം അടിയിലടിയുകയും മുകളിൽ നമുക്ക് തെളിഞ്ഞ ജലം ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനെ ആ തെളിഞ്ഞ ജലത്തെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് ജലവും ചോക്കുപൊടിയും വേറെ വേറെ ലഭിക്കുന്നു. ഇനി ഇങ്ങനെ തെളിയിച്ചെടുക്കുന്ന ജലം അത്ര വളരെയധികം എന്തായിരിക്കുകയില്ല, തെളിഞ്ഞ ജലമായിരിക്കുകയില്ല. അങ്ങനെയുള്ള ജലത്തെ നമ്മൾ ചെറിയ ഫിൽട്ടർ പേപ്പറിലൂടെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ തെളിഞ്ഞ ദ്രാവകം കിട്ടും. അതായത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഘടകവസ്തുക്കളെ വേർതിരിക്കാൻ അരിപ്പ ഉപയോഗിക്കുമ്പോൾ പദാർത്ഥത്തിൻ്റെ എന്തൊക്കെ സവിശേഷതകളെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഘടകവസ്തുക്കളുടെ വലിപ്പ വ്യത്യാസം, ഘടകങ്ങൾ പരസ്പരം കൂടിക്കലരുന്നില്ല, ഘടകങ്ങൾ പരസ്പരം ലയിക്കുന്നില്ല. മനസ്സിലായോ? പിന്നീട് നമ്മൾ പഠിച്ചത്, അതായത് ഇപ്പം ഉപ്പുലായനി അല്ലെങ്കിൽ പഞ്ചസാര ലായനി, ഇവയിൽ നിന്ന് നമുക്ക് ഉപ്പിനെയോ പഞ്ചസാരയോ വേർതിരിക്കാൻ കഴിയുമോ, അതായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് അങ്ങനെ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് അതിനെ ചൂടാക്കുക. അപ്പോൾ ചൂട് തട്ടുമ്പോൾ ഇത് ബാഷ്പമായി അല്ലെങ്കിൽ വാതകമായി മുകളിലേക്ക് പോവുകയും അതിനുശേഷം അവിടെ ചെറിയ ചെറിയ ഉപ്പിൻ്റെ തരികൾ അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ബാഷ്പീകരണം മൂലം നമുക്ക് ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പിനെ വേർതിരിക്കാനും പഞ്ചസാര ലായനിയിൽ നിന്നും പഞ്ചസാരയും ചെളിവെള്ളത്തിൽ നിന്ന് മണ്ണിനെ വേർതിരിക്കാനും നമുക്ക് ബാഷ്പീകരണം എന്ന പ്രക്രിയയിലൂടെ ഈ കടൽ ജലത്തിൽ നിന്നും ഉപ്പ് ഉണ്ടാക്കുന്നതും ഇതേ പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന പ്രക്രിയയാണ്. അതായത് നമ്മൾ ചെറിയ ചെറിയ ഉപ്പളങ്ങൾ എന്ന് വെച്ചാൽ ഉപ്പ് കുഴികൾ കുഴിച്ച് അതിനകത്ത് ജലം നിർത്തുന്നു. ഈ ജലം സൂര്യൻ്റെ ചൂടേറ്റ് ആവിയായി പോകുമ്പോൾ ആ ഭാഗത്ത് ഉപ്പിൻ്റെ കഷ്ണങ്ങൾ അവശേഷിക്കുന്നു അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപ്പ് വേർതിരിക്കുന്നത്. ഏത് രീതിയാണ് അതിനെന്തോ പറയുന്നത്? ബാഷ്പീകരണം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കൊന്ന് പഠിപ്പിച്ച് നിർത്താം. ഇനി വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് ഈ പാഠഭാഗം. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള നോട്ട്സ് എല്ലാം എഴുതി കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് സ്കൂളിൽ വരിക. ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.